കഥകളോ നോവലുകളോ ഒന്നും കൂടുതൽ വായിക്കാത്ത തലമുറയാണ്. പക്ഷേ എന്തെങ്കിലും ഒന്ന് വൈറലായി കഴിഞ്ഞാൽ അത് തപ്പി അതിന്റെ പുറകിൽ പോകുന്നത് പതിവുമാണ്. അങ്ങനെ മലയാളത്തിൽ ഒരു നോവൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു, സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആയി, പിന്നെ എല്ലാവരും അതിന്റെ പുറകിലായിരുന്നു. ആ കഥ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടത്തിയ ഒരു നോവലായി മാറി. കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നോവലുകളിൽ ഒന്നാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇത് എല്ലാവരും വായിച്ചിട്ട് സ്റ്റേറ്റസ് ഇടുകയും റീലുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ അടുത്തിടയ്ക്ക് കാണുകയുണ്ടായി. തൊട്ടു പിന്നാലെ ഈ നോവൽ സിനിമയാക്കുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യമാണ്. സിനിമാ ലോകത്ത് ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇതിലെ താരങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഇതിലെ പ്രധാന താരങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളും ഒക്കെ എത്തി. അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവൽ വായനക്കാരുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഒരു സിനിമ കാണുന്ന അനുഭവമാണ് വായിച്ചപ്പോൾ കിട്ടിയതെന്നാണ് വായനക്കാരുടെ അഭിപ്രായം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ നോവൽ. സിനിമയെ കാണാൻ വായനക്കാർ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. കഥയ്ക്ക് ഒരു രണ്ടാം ഭാഗത്തിന്റെ സാധ്യതയുമുണ്ട്. എന്നാൽ കഥയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് താനിപ്പോൾ ചിന്തിക്കുന്നില്ലെന്നാണ് അഖിൽ പറയുന്നത്. എന്നാൽ കഥ സിനിമയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അഭിനേതാക്കളെ തീരുമാനിച്ചിട്ടില്ലെന്നും അഖിൽ പറയുന്നു. പ്രണവ് മോഹൻലാലിനെയും സായി പല്ലവിയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അഖിൽ പറയുകയും ചെയ്തു. രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല, സിനിമയാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കമൽ സാറിന്റെ അസോസിയേറ്റ് ആയ അനുഷ പിള്ളയാണ് സംവിധാനം. റാമായി പ്രണവ് മോഹൻലാലും ആനന്ദിയുടെ റോളിൽ സായി പല്ലവിയും വരണമെന്നാണ് എന്റെ സ്വപ്നം. നടക്കുമോ എന്നറിയില്ല, എന്നാലും സ്വപ്നം കാണാമല്ലോ എന്ന് അഖിൽ പറയുന്നു. ഇത് അറിഞ്ഞപ്പോൾ മുതൽ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ ഈ കാസ്റ്റിനെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെ എത്തണം എന്നവർ ഉറപ്പായും പറയുന്നു. നിങ്ങൾ എന്തായാലും ഇവരോട് കഥ പറഞ്ഞിരിക്കണം, അവർ എന്തായാലും ഓക്കെ പറയും എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. ചെന്നൈ പശ്ചാത്തലമാക്കി ഹൃദയഹാരിയായ കഥ പറഞ്ഞ നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ നോവലാണ്. നോവലിന്റെ കവർ പേജിനെ അനുകരിച്ച് പല ബ്രാൻഡുകളും അവരുടെ പരസ്യം കൊണ്ടുവരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡും. ടെക്നോളജി ഇത്രയും വളർന്ന കാലത്ത് ഒരു നോവൽ ഇത്രയധികം ആളുകൾ വായിക്കുന്നത് അപൂർവ കാഴ്ചയാണ്. ഇതിനോടകം നോവലിന്റെ 30 പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു.